இந்த மோனுக்கு காலேஜ் போகணும், ஸ்கூலுக்கு போகணும், சாயிட்டு அங்க வருஷம் விசாரிச்சிட்டு ஆண்டு நீக்க தளத்தம் அறிவிச்ச சமயத்தும் நீக்கணு என் குட்டிக்கு சாயிட்டு அங்க வந்து நீக்கி நீக்கும்போ லேட்டிடுலோ லேட்டிடுல கிடக்கிற ரூமிலும் പിന്നെ ഡെയിലി കാണുന്നു ലേറ്റിടുന്നു. എന്താ ലേറ്റിടാത്തത്? എന്റെ കുട്ടി ഉണരുള്ളൂ, എന്റെ കുട്ടികൾ ഉണരുള്ളൂ എന്ന് വിചാരിച്ച ആ പാവം ആ റൂമിന്റെ ബെഡ്റൂമിന് നേരെ ബാത്റൂമിന്റെ ഒരു ചാടലുണ്ട്, ലേറ്റിടാതെ ബാത്റൂമിന്റെ ലേറ്റിട്ട ബാഗ് തോറണ കുട്ടാനും ആ വിളിച്ചിട്ട് എന്റെ കുട്ടികൾ ഉണരുന്നതാണ്. ഇതൊക്കെ എന്നും നടക്കുന്ന പ്രതിഭാസക നമ്മൾ അറിയാതെ പോവാണ്. എന്നിട്ട് തന്റെ പല്ലേക്കും പ്രാഥമിക കർമ്മമൊക്കെ ചെയ്തിട്ട് അവിടുന്ന് ബാത്റൂമിന്റെ ചാടിയിട്ട് അടുക്കളയിലേക്ക് പോകുന്ന 365 ദിവസവും ആ പാദത്തിന്റെ കാല് കട്ടിലും വാതിലും വെച്ച് കുത്തിയിടണോ? കട്ടിലും വാതിലൊക്കെ വെച്ച് കുത്തി ലയിച്ചിടാതെ അടുക്കളയിലേക്ക് പോകുമ്പോ പൂച്ചയെ പോലെ പമ്പി പമ്പി പോകുമ്പോ അടുക്കളയിൽ കണ്ടിൽ ഏറ്റവും കയ്യിന് വരക്കുട്ടോ, കയ്യിന് വരക്കൂ. ഇന്നലെ വരക്കിടന്നല്ലോ, കയ്യെന്നാ വരക്കിട്ടല്ലോ. ലൈറ്റിട്ട് ഇരുട്ടിന്റെ മറുപടി തന്നെ അതിന്റെ മക്കളെടുക്കാൻ ആ പിതാപുറത്തെ വാതിലിൽ പതിയിരിക്കുന്നോട് പേടിച്ചിട്ടാണ് കയ്യിങ്ങനെ വരക്കു കിടന്നിട്ട് ലൈറ്റിട്ട് ആദ്യം നോക്കൽ എടുക്കാന്നറിയോ. ആദ്യം നോക്കല് ആ പിന്നാമ്പുറത്തെ ഡോറിന്റെ ആ കുറ്റിയാണ്, ആരെങ്കിലും അടർത്തി വെച്ചിരിക്കണോന്ന് പേടിച്ചിട്ട്. അതിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, അതിന് ബി പി ഒക്കെ ഉണ്ടാവും. കാരണം 365 ദിവസം ഇങ്ങനെ പേടിച്ച് അതിട്ട് അടുക്കളയിൽ ആ ഇരുട്ടിനോട് മഞ്ഞിട്ടിട്ട് ഇങ്ങനെ ഡെയിലിന്റെ അവിടേക്ക് 7 മണിക്ക് ആ ചായത്തിന് ഗ്യാസൊക്കെ കത്തിക്കുമ്പോ കൈ ഇങ്ങനെ വരക്കും. ആ സാധനം ആ ഇരുട്ടിന്റെ മറവില് 3 മണിക്ക് ഉറക്കൊഴിച്ച് 4 മണിക്ക് എണീറ്റ് ഇരുട്ടിന്റെ മറവില് മല്ലിട്ട് ആ ചായ ഉണ്ടാക്കി 7 മണിയാകുമ്പോൾ ഡെയിലി ടാബിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ 8 മണിക്ക് പോണെങ്കിൽ 7:30 എണീക്കല. അന്ന് പാവം 7:30 വിളിച്ചില്ലാന്ന് വിചാരിക്കും. 5 മിനിറ്റ് വൈകി 7:50 നമ്മൾ എണീക്കണമെങ്കിലോ എന്റെ തലേ വിളിക്കാൻ നിങ്ങൾ അവിടെ പോയി കിടക്കായിരുന്നു. 3:30 ഉറക്കം വെച്ച് 4:30 എണീറ്റ തലനോടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ അവിടെ പോയി കിടക്കായിരുന്നു. 5 മിനിറ്റ് നമ്മളല്ല വിളിക്കേണ്ടത്, നമ്മള് 32 വിളിക്കാൻ നമ്മൾ വിളിക്കാറുണ്ട്. നിങ്ങൾ അവിടെ പോയി കിടക്കായിരുന്നു. നിന്റെ ബാഗ് എവിടെ? നിന്റെ ചെരിപ്പോടെ പിന്നൊരു ഓട്ടാണ്. ആ തലൻ അടുക്കളയിൽ നിർത്താൻ കഴിക്കൂല, നമ്മളെടുത്ത് നിർത്താൻ കഴിക്കാം. അങ്ങോട്ട് കുറച്ച് ഓട്ടാണ്. നിന്റെ ബാഗ് എവിടെ? നിന്റെ ചെരിപ്പൊക്കെ തന്നെ. നിന്റെ പെണ്ണെവിടെ? ഇങ്ങനെ ഓരോ സാധനത്തിന് അങ്ങോട്ട് കുറച്ച് ഓടിക്കുക പാകത്തിന്. എന്തോ ആലോചിച്ചു നോക്കി ആ എന്നിട്ടോ നമ്മള് ആ 7:30 5 മിനിറ്റ് വൈകിട്ട് പേരില് ബാത്റൂമിൽ നടന്നിട്ട് കാക്ക വീട്ടുമാരി കുടിയ 2 കപ്പ് വെള്ളം തലയിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ കാലിന്റെ നമുക്ക് ചിലപ്പോ വെള്ളത്തേല. പിന്നെ ഞങ്ങൾക്ക് ഓട്ടപ്പാച്ച ആ 4 മിനിറ്റ് മല്ലിട്ടുണ്ടാക്കിയ ചായ ഡൈനിങ് ടേബിൾ എത്തിച്ചപ്പോ അതൊന്ന് കുടിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. നമ്മൾ ഇന്ന് കുടിക്കൂല. 5 മിനിറ്റ് റെയിലിന്റെ പേരില് ചിലപ്പോ പറയും എനിക്ക് വേണ്ട, നിങ്ങളെ തിന്നാലി എന്ന് പറഞ്ഞ നമ്മളോട്. അല്ലെങ്കിലോ അപ്പാണെങ്കിൽ ഒരു പിടുത്തം ദോശ അപ്പാണെങ്കിൽ ഒരു പിടുത്തം പിടിച്ചിട്ട് അണ്ണാക്കി രണ്ട് ചായ പിടിച്ചിട്ട് നമ്മൾ പറയും. പൊട്ടാണെങ്കിൽ ഒരു നുള്ളി ഇരിക്കും കേൾക്കും. നമ്മളെ ചക്കും കാത്തിക്കുന്നു കോളേജ് കവാടത്തിൽ.
തൈക്കയും കാര്യം ചായ ഉണ്ടാക്കിയ അയാളെന്നല്ല നമ്മളെ മനസ്സിൽ, നമ്മളെ മനസ്സിൽ ഞങ്ങൾ കുമ്പ്രോ. അതാണ് മക്കളെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒഴുക്കിന് അനുകൂലമായി നീന്തുന്ന ചത്ത മീനുകളാവാതെ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു പരലയ്ക്കും ആവണം മനുഷ്യൻ. നമ്മൾ ഞാനൊന്നും ചിന്തിക്കണം. ആറാമത് ഉണ്ടാക്കിയ സാറുണ്ടല്ലോ, നിങ്ങൾ കഴിക്കാതെ ചായ പിടിക്കാതെ നിങ്ങൾ ഓടും, നിങ്ങൾ പിന്നെ എത്ര വട്ടം ഓടിക്കോടുവാസ്ത്രീ കീഴ തുണിക്ക് ഓട്ടപാത്രത്തിന് വില കൽപ്പിക്കാത്ത ആ പാവസ്ത്രീ ഉണ്ടല്ലോ, എത്ര വട്ടം നിങ്ങൾ പിന്നെ പിന്നിലോട്ട് ഓടിക്കും. മോളെ മോനെ കഴിക്കട്ടോ, രാത്രി ഉണ്ടാക്കിയതല്ലേ, കുറച്ചത് കഴിച്ചു പോ, എനിക്ക് വേണ്ട കല്യാണം കളി. നമ്മൾ പോവും, നമ്മൾ പറയും നമ്മളെ ലക്ഷ്യ സ്ഥലത്തേക്ക്, പക്ഷെ എന്റെ കുട്ടി രാവിലെ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അത് മരമൊഴിച്ച് ആ വീട്ടിൽ ഉണ്ടാവും, മരമൊഴിച്ച് വീട്ടിലുണ്ടാവും. നിങ്ങൾ ചെങ്കും പ്രവർത്തി ചോച്ചു പാത്രത്തിലോ അല്ലെങ്കിൽ ബാഗിലോ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളെ വിശപ്പുക്കും. പക്ഷെ അതിന്റെ വിശപ്പുണ്ടല്ലോ, അത് തീരുവല്ലോ, അത് തീരുവില്ല. പാവാണ് ഞാൻ എന്റെ മക്കളെ സങ്കടപ്പെടുത്തും. പിന്നൊരു